ഹലോ എന്തെങ്കിലും തിരക്കാക്കണ്ടാ രാഘവട്ടം പോയത് ഓ ഇതൊന്നും വേണ്ടായിരുന്നു ഇരിക്കട്ടെ ഇരിക്കും വർഗീസ് സാർ വന്നിട്ട് നമസ്കാരം അപ്പോ പെങ്ങമ്മാരുടെ വിവാഹവും ഇതിന്റെ കൂടെ നടത്താമായിരുന്നില്ലേ അടുത്ത മാസം വെച്ചിരിക്കുക എന്റെ ബിസിനസ് പാർട്ട്ണർ മിസ് ഉസ്മാൻ ആണ് എന്റെ സഹോദരി വിവാഹം കഴിക്കുന്നത് അങ്ങനെ അപ്പൊ ഞാനിവിടെ അങ്ങോട്ട് പോയിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വരാനായിട്ട് ഓഹോ ചെന്നിരിക്കും ടോണി കുടിച്ചു വരട്ടെ 100 പവൻ പണ്ട് ഉറപ്പി എന്നിട്ടും തകഞ്ഞ ദുബായിലുള്ള ഉസ്മാന്റെ ബാപ്പയാണ് കാതിർക്കാരുടെ കൂടെ വരുന്നത് ഇതാണ് പറ്റിയ സമർപ്പം പറ്റിച്ചോ ശരി ശരി ഞാനേറ്റു അല്ല എന്തൊക്കെ ഉണ്ട് കോണ്ടക്ട് സാറേ വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ ഉള്ളൂ വരൂ ഒരു നിമിഷം വിവാഹനാളിൽ ആകാശത്തിലെ ദേവദൂതൻ ഭൂമിയിലുള്ള തന്റെ പുത്രനോട് ഇപ്രകാരം പറഞ്ഞു മകനെ ബഷീറെ എന്തോ ചുമരട നിനക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ നിനക്കായി ദാനം ചെയ്തിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ നിന്റേതാണ് നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടുക നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കുക എന്താണ് മതി ഒഴിക്കുന്നതൊക്കെ അന്നേ ഞാൻ പറഞ്ഞത് ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന് നീ കേൾക്കണ്ടേ കാര്യം എന്താണോ അപ്പ നിസാർ അഹമ്മദ് നമ്മളെ ചതിച്ചു എന്തുണ്ടായി ഉണ്ടായത് 4 ആളുകൾക്ക് പറയാൻ കൊള്ളൂല ആ പെണ്ണ് 3 മാസം ഗർഭിണിയാണെന്ന് പച്ചക്കള്ളം ബാപ്പയുടെ ആര് പറഞ്ഞു നാട്ടുകാര് മുഴുവൻ അറിഞ്ഞിരിക്കുന്നു ആ കോൺട്രാക്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവില്ല നാശം വന്നേലെ പോട്ടെ മാനങ്ങളിൽ തിരിച്ചു കിട്ടിയല്ലോ ഇല്ല ബാപ്പ ഞാനിത് വിശ്വസിക്കില്ല നിസ്സാർക്കായ കരിവാരിത്തക്കൻ ആറ് മനഃപൂർവ്വം ചെയ്ത ചതിയാണത് എന്തായാലും ശരി ഇനി ഈ കല്യാണം നടക്കൂല ഉമ്മേ എന്തോ ഡാക്ക് രാമൻ എല്ലാരും വിവരം അറിയിച്ചേക്ക് ശരി നിങ്ങളെന്താ നോക്കിയേക്കണേ എന്ന് വിവരം പറയേ ഈ ചതിക്ക് ഇങ്ങനെയല്ല പകരം വീട്ടേണ്ടത് അടുത്ത മാസം ഫാത്തിമന്റെ സീനത്തിന്റെ ഒപ്പം നിന്റെ കല്യാണം ഞാൻ നടത്തും കാതർക്ക സീനത്തിൽ വേറെ പുതിയ അപ്പള നോക്കിക്കോളി ഈ നാണം കേട്ട പണിക്കൊന്നും എന്റെ മോനെ കിട്ടൂല കാതർക്ക ഇതിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം ആരും ഒന്നും പറയണ്ട പാപ്പ ആരൊക്കെ എതിർത്താലും ശരി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഞാൻ സുഹറയെ കെട്ടും പുതിയാപ്പളയെ തേടി വന്നതായിരിക്കും അല്ലേ അല്ല പുതിയാപ്പയുടെ ബാപ്പയെ കാണാൻ വന്നതാ എന്താണോ വിശേഷിച്ച് ഞങ്ങൾ ഈ കേട്ടതൊക്കെ ശരിയാണോ ഖാദറെ എന്ത് ഗർഭത്തിന്റെ കാര്യോ അത് നമ്മൾ ഇപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ നിങ്ങൾ എന്താ സംഭവമാണ് ഈ പറയുന്നത് നിങ്ങൾക്കറിയില്ലേ ബീരാൻ മരിക്കുമ്പോൾ ഒരു കൈക്കുഞ്ഞായിരുന്നു സൂറ കുട്ടികളില്ലാത്ത നിസാൽ അവളെ ഒരു ബാപ്പയുടെ സ്ഥാനത്ത് നിന്ന് വളർത്തി പഠിപ്പിച്ച് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്താൻ ആഗ്രഹിച്ചു ചരിത്രമൊന്നും എനിക്ക് കേൾക്കണ്ട നിസ്സാറിന്റെ കുഞ്ഞ് എന്റെ മോനെ ബാപ്പാന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല അത്ര വലിയ വേഷമാണെങ്കിൽ നിങ്ങൾ ആരും കെട്ടിക്കോളി നിസാറിന് കുട്ടികളില്ലാത്തല്ലേ കവർക്കാൻ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് കഞ്ചുകയാണ് യത്തീമായ ഒരു പെൺകുട്ടിയുടെ കുടുംബജീവിതം തകർക്കരുത് എനിക്ക് വേണ്ട എന്റെ കുടുംബമാണ് അതിലൂടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്റെ ശത്രുക്കൾ പറഞ്ഞു പരത്തുന്ന പരദൂഷണമാണിത് സുഹ്റ എന്റെ മോളെപ്പോലെയാണ് നിങ്ങളെ പ്രസംഗമല്ല മൈതാനത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ കല്യാണം നടക്കില്ല കാതറിക്ക വേണമെങ്കിൽ എന്റെ മുഴുവൻ സ്വത്തും ഞാൻ ബഷീറിന്റെ പേരിൽ എഴുതി കൊടുക്കാം പടച്ചുവിനെ വിചാരിച്ച് ഈ നിക്കാഹ് മുടക്കരുത് നിങ്ങളെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞ ബഷീർ ദുബായിക്ക് പോവല്ലോ വക്കച്ച നിങ്ങൾ വക്കാലത്തൊന്നും എനിക്ക് വേണ്ട ബഷീറിനെ പൊന്നി കുളിപ്പിക്കാന്ന് പറഞ്ഞാലും ഈ നിക്കാഹ് നടക്കില്ല കാതറിക്ക ഇറങ്ങി പോയോ കുട്ടി കാര്യം നമ്മൾ പെൺകുട്ടികളായി ഒക്കെ സഹിച്ചില്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത് ബഷീർ ഒരിക്കലും എല്ലാ രീതിയാണ് കരയിലേക്ക് മാറ്റി കളയാൻ പറ്റില്ല പോളെ എന്റെ പൊന്നു പോള് കരയുണ്ട് അള്ളാഹു എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ടാവും പോളെ അക്രമവും സ്വജനപക്ഷപാതവും കൊണ്ട് കലുഷിതമായി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഒരു അഴിച്ചുപണി തന്നെ ആവശ്യമായി വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ അധികാര ദുർമോഹികൾ കുത്തക വാഴ്ചയ്ക്ക് വേണ്ടി ഏത് നികൃഷ്ടമായ പാതയും സ്വീകരിക്കാൻ മടി കാണിക്കാത്ത ഈ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കടമയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് സത്യധർമാദികൾക്കായി പരമൊരുതുക വേണ്ടി വന്നാൽ അതിനുവേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിക്കുക ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു നീതിയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മത്സാരയിൽ ആത്മബലി നടത്താൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല സുഹൃത്തുക്കളെ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ
ഞാൻ എണ്ണപ്പാടത്ത് നിന്ന് മത്സരിക്കുകയാണ്. നിങ്ങൾ എന്നെ മറക്കുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും പുലി അടയാളം മറക്കരുത് എന്ന് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നും നിങ്ങളുടെ സേവകൻ മാത്രമായിരുന്ന എന്നിൽ നിങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നോടൊരു പട്ടിയും ചോദിക്കാൻ പോകുന്നില്ല. നീ ഇത്രയും നാൾ ഈ നാട്ടിൽ നടത്തിയ തോന്നിയവാസങ്ങളൊക്കെ നീ മറ്റു പലരും നീ മറച്ചു വെച്ചു. ഇത് ഞാനും നീ മാത്രം അറിഞ്ഞാൽ മതി. ടോണി, നീ ഇവിടെ പോകുന്നു. എനിക്ക് രാമനെ കാണണം. എനിക്ക് ഇവരോട് പകരം ചോദിക്കണം. സുഹൃരയുടെ മരണത്തിന് കാരണം അവനാണ്. വേണ്ട, അവനെ കൊടുക്കാനുള്ള ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇലക്ഷനിൽ അവനെ തോൽപ്പിക്കുകയാണ്.